Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala Rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് അല്ലാഹുവെ അതിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഭാഗമാകണം, ഏറ്റവും മനോഹരമാകേണ്ടത്, ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത്. നമ്മൾ ജീവിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അവസാന ഭാഗങ്ങളാവണം ഏറ്റവും മനോഹരമാകേണ്ടത്. നമ്മളെ ആദ്യ കാലഘട്ടത്തിലൊക്കെ നമ്മൾ നിന്ന് ഒരുപാട് പാപങ്ങൾ വന്നു പോയിട്ടുണ്ടാവും. ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് പശ്ചാത്തപിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അമീൻ. അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ സുന്നത്താണ്, നടപടിക്രമമാണ്. അള്ളാഹു കൃത്യമായിട്ട് ഖുർആനോട് വിവരിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങൾ, മുഅ്മിനുകൾ, അവർക്ക് ജീവിതത്തിൻ്റെ തുടക്കം ആദ്യ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഒരുപാട് പേരുടെ കളിയാക്കൽ കേൾക്കേണ്ടി വരും. ഒരുപാട് പേര് പുച്ഛിക്കും. ജീവിതത്തിൽ ഒരുപാട് കടുത്ത പരീക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾക്ക് തോന്നും ഇവരെന്ത് ജീവിതമാണ്, ഇത്രയും സത്യസന്ധമായ അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിച്ചിട്ട് എന്തൊരു ജീവിതമാണ്, എപ്പോഴും ബുദ്ധിമുട്ടുകൾ. എന്നാൽ അതേ അള്ളാഹു സുബ്ഹാനഹു വതആല ഉറപ്പ് തന്നിട്ടുണ്ട്, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങളുടെ അന്ത്യം, പര്യവസാനം പറയുന്നത് വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് മാറും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒന്നെടുത്ത് പരിശോധിച്ചാൽ മതി. ഒരുപാട് പരീക്ഷണങ്ങളായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. പക്ഷെ അവസാനം മക്കം കീഴടക്കി സമാധാനത്തോടെ, തൃപ്തിയോടെ ദൗത്യം പൂർത്തിയാക്കിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിലാണ് കിടന്ന് മരിക്കുന്നത്. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥയെ പറ്റി അഹസ്സനുൽ ഖസസ് എന്ന് പറയും, ഏറ്റവും ഭംഗിയായ മനോഹരമായ കഥ. അതിന്റെ തുടക്കം ഭാഗം നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കും സഹോദരന്മാരെ. ഒരുപാട് 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 പരീക്ഷണങ്ങളാ, പക്ഷെ അന്ത്യം അതിമനോഹരമാക്കി കൊടുത്തു. എല്ലാ പ്രവാചകന്മാരും, സഹാബാക്കൾ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഓരോ സ്വാലിഹികൾ, അവിടൊക്കെ ജീവിതം തുടക്കം ചിലപ്പോൾ നമ്മൾക്ക് കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, പക്ഷെ അന്ത്യം മനോഹരമായിരിക്കും. അള്ളാഹു ഉറപ്പ് തന്നതാ, ഉലൽ ആഖിറത്തു ഖൈറുല്ലക മിനൽ ഊല. അന്ത്യമാവട്ടെ തുടക്കത്തിൻ്റെ കാട്ടി നന്നാകും. അത് പരലോകമാവട്ടെ അതിമനോഹരമാവും ഈ ലോകത്തിൻ്റെ കാട്ടി. എന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് മാത്രമല്ല, ഓരോ ജീവിതത്തിൻ്റെ അവസാന ഭാഗം അതിമനോഹരമാവും തുടക്കത്തിൻ്റെ കാട്ടി. നേരെ മറിച്ചോ, അള്ളാഹുനെ ധിക്കരിച്ചു കൊണ്ട് ജീവിക്കുന്ന ളാലിമികൾ, മുജരിമികൾ, അള്ളാഹുവിനെ വെല്ലുവിളിച്ച് ജീവിക്കുന്ന ഒരുപാട് കപടന്മാര്, അഹങ്കാരികൾ, അവരുടെ ജീവിതമാവട്ടെ ആദ്യ കാലഘട്ടത്തിൽ വളരെ സുഖത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാം. പക്ഷെ അന്ത്യം പറയുന്നത് ദുരന്തമായിരിക്കും. ചിലപ്പോൾ നിന്നരായിട്ട് ഒറ്റ ഭൂമി വിഴുങ്ങിക്കളിയും, കടൽ നശിപ്പിച്ച് കളിയും. അങ്ങനെയായിരുന്നു ഫിർഔൻ, ഖാറൂനൊക്കെ. ഇതൊക്കെ ഞാൻ എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ, ഒരുപാട് പേരുടെ, മുസ്ലിങ്ങളുടെ മരണം കാണുന്നുണ്ട്. അതിൽ മഹാഭൂരിപക്ഷം പേരുണ്ട്. ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാല്, അവര് ജീവിക്കുന്ന കാലഘട്ടത്തിലൊന്നും വലിയ നിസ്കാരമൊന്നുമില്ല, അള്ളാഹുവിനൊന്നും ആവശ്യമില്ല, ഹിജാബും ധരിക്കില്ല. അവനവന്റെ സമ്പത്തും ആരോഗ്യം മക്കളൊക്കെ ഉള്ളത് കൊണ്ട് അള്ളാഹുവിനെ വെല്ലുവിളിക്കാൻ പോലും ധൈര്യത്തിൽ ജീവിക്കും. അപ്പൊ പ്രത്യക്ഷത്തിലെ തുടക്കത്തിൽ കാണുമ്പോൾ അടിച്ചു പൊളിച്ച് കല്യാണം നടത്തുന്നു, വല്ലാത്ത വലിയ കൊട്ടാരം പോലത്തെ വീട് വെക്കുന്നു, വലിയ വലിയ കാറുകൾ സഞ്ചരിക്കുന്നു. ഇങ്ങനെയാണ് പ്രത്യക്ഷത്തെ തുടക്കത്തിൽ കാണാം. പക്ഷെ മഹാഭൂരിപക്ഷം പേരുടെ അന്ത്യം പറയുന്നത് ദുരന്തമാണ്. മക്കളാൽ തെറി കേൾക്കേണ്ട മാതാപിതാക്കൾ, മക്കൾ അവിടെ വിട്ടേച്ചു പോകുന്ന ഒറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കാതെ മാതാപിതാക്കൾ, മാതാപിതാക്കളാട്ടെ എപ്പോഴും നിരാശയിലാണ്, ദുഃഖിതരാണ്, എപ്പോഴും മനസ്സിനൊരു സ്വസ്ഥത ഇല്ല, സമാധാനമില്ല, സന്തോഷമില്ല, എല്ലാ വിഭവങ്ങളും ചുറ്റുപാടും ഉണ്ടായിട്ട് പോലും ഒരു സമാധാനമില്ല.
എപ്പോഴും എന്തൊക്കെയോ ഭയത്തിലാണ് ജീവിക്കുന്നത്. ഒരു ഒരു 90-95% മുസ്ലിങ്ങൾ മരിക്കുന്നത് ഒരു തൃപ്തി ഇല്ലാത്ത മനസ്സോടെയാണ് മരിക്കുന്നത്. അതായത് ഞാനൊരു ജീവിതം ജീവിച്ചു തീർത്തല്ലോ, എത്രയോ കൊല്ലങ്ങൾ ജീവിച്ചിട്ട് മനസ്സിന് ഒരു തൃപ്തി ഇല്ലാതെ നിരാശയായിട്ടാണ് മരിക്കുന്നത്. അപ്പൊ എങ്ങനെ സഹോദരന്മാരെ, നമ്മൾക്ക് തന്നെ തൃപ്തിയില്ല, അപ്പൊ പിന്നെ അള്ളാഹു എങ്ങനെ നമ്മളെ തൃപ്തിപ്പെടാൻ പോകുന്നു ചിന്തിച്ചു നോക്ക്. റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന സഹാബാക്കൾക്ക് കൊടുത്ത ദറജ, ആദ്യം നമ്മൾ അള്ളാഹുൽ തൃപ്തിപ്പെടണം എല്ലാ അർത്ഥത്തിലും, പിന്നെയാണല്ലോ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടേണ്ടത്. അപ്പൊ മിക്ക ആൾക്കാരും മരണപ്പെട്ടെന്ന് ഈ ഒരു ദുരന്ത കാഴ്ചയാണ് കാണാറ്. കാരണം ഒരുപാട് പേര് പരീക്ഷിക്കപ്പെടാറുണ്ട്, ഒരുപാട് രോഗങ്ങൾ, ക്യാൻസറുകൾ, പലരും മരണപ്പെട്ടു പോകുന്നത് കുറെ വർഷങ്ങളായിട്ട് കിടപ്പിലായിട്ട് വ്രണം വന്നിട്ട്, ഒരുപാട് പേര് ICU കിടന്ന് വെന്റിലേറ്റർ കിടന്ന് ഒരുപാട് ദിവസങ്ങൾ ബുദ്ധിമുട്ടിയിട്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് മരണങ്ങൾ കാണാറുണ്ട്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു മരണത്തെ പറ്റിയ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സ്ക്രിപ്റ്റ് വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് എഴുതി കൊടുത്തു. സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ. നമ്മുടെ മഹല്ല്, ഞാൻ 2007 നമ്മുടെ മഹല്ല് കൊട്ടാരം റോഡ് അൽ മനാർ മസ്ജിദിൽ വന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ അൽഹംദുലില്ലാ കഴിയുന്നത്ര ജമാഅത്തുകൾ പങ്കെടുക്കാറുണ്ട്. നമ്മുടെ മഹല്ലിന്റെ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ ഹംസക്ക ഉപ്പയുണ്ട്. അള്ളാഹു അദ്ദേഹം എപ്പോഴും എപ്പോഴും ജമാഅത്തിന് പോകുമ്പോൾ കൃത്യമായിട്ട് അവിടെ ജമാഅത്തിന് എത്തുന്നത് കാണാം. ജമാഅത്ത് കഴിഞ്ഞ് ലോഹർ അസ്ർ മഗ്രീബൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 81 വയസ്സുണ്ടാകും. ഒരുപാട് സ്ഥലത്ത് പ്രിൻസിപ്പളും ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് വിജ്ഞാനം പകർന്നു നൽകാൻ ഒരു കാരണക്കാരനായ ഉപ്പ, വളരെ 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 നല്ല ഒരു മനുഷ്യൻ. അധികം സംസാരങ്ങളൊന്നുമില്ല, സംസാരിക്കുകയാണെങ്കിൽ തന്നെ നല്ലത് മാത്രമേ സംസാരിക്കുള്ളൂ. ആരെയും തന്നെ ഞാൻ ഇന്നേ വരെ കുറ്റപ്പെടുത്തുന്ന, കളിയാക്കുന്നത്, പുച്ഛിക്കുന്നത് ഒന്നും കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ സൽക്കർമ്മങ്ങൾ പലപ്പോഴും നാട്ടുകാരും ഒന്നും അറിയില്ല, പക്ഷെ മറ്റുള്ളവര് അദ്ദേഹം ചെയ്ത രഹസ്യമായ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞാൻ എൻ്റെ ചെവിയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം സ്പോൺസർ ചെയ്ത് പഠിപ്പിച്ച കുട്ടികൾ, അദ്ദേഹത്തിന്റെ മക്കളുടെ സക്കാത്ത് ഫണ്ടിലൂടെ വീടുണ്ടാക്കിയ ചരിത്രം, ഒരുപാട് അദ്ദേഹത്തിന്റെ സൽക്കർമ്മങ്ങൾ രഹസ്യമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെയൊക്കെ ചെവിയിലെത്താറുണ്ട്. മാഷാ അൽഹംദുലില്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹം ജമാഅത്തിന് വന്നു കഴിഞ്ഞാൽ കുറേ നേരം ദിക്ർ ദുആകളിരിക്കും. എന്നിട്ട് നമ്മളെ പള്ളിയിൽ നിന്ന് മിക്കവാറും അവസാനം ഇറങ്ങുന്നൊരു വ്യക്തിയാണ്. വളരെ വളരെ നല്ലൊരു ഒരു ശാന്തമായ ഒരു നടത്തം, സംസാരം, അങ്ങനത്തെ ഒരു നല്ലൊരു മനുഷ്യൻ. അപ്പോൾ ഈ റമദാന്റെ മുമ്പ് നമ്മള് ഒരു മഹലില് ഏകദേശം കുറച്ച് പേര് നമ്മൾ ഉംറക്ക് പോകാമെന്ന് തീരുമാനിച്ചു. നമ്മൾ ഏകദേശം 12 പേരുണ്ടായിരുന്നു മഹലിലാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് വലിയ ആഗ്രഹം ഉംറക്ക് പോകണം. അദ്ദേഹത്തിനാണെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ഒക്കെ മുമ്പ് കഴിഞ്ഞതാണ്, ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്, മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബം പറഞ്ഞ് പോകണം, ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് കഷ്ടപ്പെട്ടു പോകണം. ഇല്ല, അദ്ദേഹത്തിന് വലിയ ആഗ്രഹമാണ് പോകണം പോകണം. അദ്ദേഹം ഒരുപാട് തവണ മുമ്പ് ഇടക്കിടക്ക് റംസാനിലും പല സമയത്തായിട്ട് ഉംറക്ക് പോകാറുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിനുള്ള സ്ഥലമാണ് മക്ക മദീന എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു ഉംറക്ക് പോകണം എന്ന് തീരുമാനിച്ചു. അദ്ദേഹം അദ്ദേഹത്തിന്റെ മകന് അദ്ദേഹത്തിന്റെ കാശ് കൊടുത്തു. ഉംറന്റെ കാശ് മകന് കൊടുത്ത് പറഞ്ഞ് ഉംറക്ക് എന്നെ അവർക്ക് കൊടുക്കണം. ഉംറന്റെ കോർഡിനേറ്റർ ഹലീം ഭായ് പറയും, അദ്ദേഹമാണ് നമ്മൾ ഉംറ നടത്തി തന്നത്, ഉംറ കൊണ്ടുപോയത്. നമ്മുടെ അമീർ പ്രിയപ്പെട്ട ജമാലുദ്ദീൻ ഫാറൂഖി ഉസ്താദായിരുന്നു. നമ്മൾ ഏകദേശം 75 പേര് ഉണ്ടായിരുന്നു, നല്ലൊരു കൂട്ടായ്മ. അങ്ങനെ നമ്മൾ ഉംറക്ക് പോയി. ഉംറക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഓർത്ത് പോകുന്നത് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, എൻ്റെ ക്ലാസ്സും ഉണ്ടായിരുന്നു, ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ ഓർത്ത് പോകുന്ന ഉപ്പ വളരെ ആവേശത്തോടെയാണ് ബാഗ് വാങ്ങുന്നതും ഒരുപാട് മുഖത്ത് ഒരുപാട് പുഞ്ചിരി കണ്ട് എനിക്ക് അത്ഭുതം തോന്നി. വളരെ അപൂർവമായിട്ടാണ് അദ്ദേഹം വളരെ ഇങ്ങനെ സന്തോഷത്തോടെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ബാഗൊക്കെ വളരെ ആവേശത്തോടെ വാങ്ങുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ബസ്സിലൊക്കെ ഞാൻ ഒരുമിച്ചിന് യാത്ര ഉണ്ടായിരുന്നു, പ്ലെയിനിൽ യാത്ര ചെയ്തു. നമ്മൾ ജിദ്ദയിലെത്തി. നമ്മൾ അൽഹംദുലില്ലാ റംസാന്റെ മുമ്പ് അള്ളാഹുന്റെ തൗഫീക്ക് കൊണ്ട് നമ്മൾ ഉംറ ചെയ്തു. റംസാന്റെ മുമ്പ് ഉംറ ചെയ്തു. വെള്ളിയാഴ്ച ദിവസം അദ്ദേഹം നേരത്തെ തന്നെ ഹറമിൽ പോയിട്ട് ഏകദേശം 9 മണിക്ക് തന്നെ നേരത്തെ തന്നെ പോയിട്ടിരുന്നു. നേരത്തെ തന്നെ പോയിരിക്കണം, അത്രയും തിരക്കായിരുന്നു.
അപ്പൊ ഞാൻ ചോദിച്ചു ഉപ്പത്തെ അന്ന് ജുമാന്റെ ശേഷം വെച്ച് ഉപ്പൊക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ലേ, സാധാരണ പ്രായമുള്ളവർക്കൊക്കെ മൂത്രം ഒഴിക്കാനൊക്കെ എഴുന്നേക്കണ്ട, പറഞ്ഞു ഒരു കുഴപ്പമില്ല, അവിടെ സുഖമായിട്ട് ജുമ കഴിഞ്ഞു. ശനിയാഴ്ച രാവിലെ എന്റെ ക്ലാസ്, രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എല്ലാവരോടും പറയുക, നമ്മളെ മനസ്സ് എത്ര നല്ല മനസ്സാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമ്മുടെ കണ്ണുകൾ നിറയെ കഅബ മാത്രമേ ഉള്ളൂ, ഹറമ മാത്രമേ ഉള്ളൂ, ഖുർആൻ മാത്രമേ ഉള്ളൂ. നമുക്ക് നാട്ടിലെ പറ്റി ഒന്നും ചിന്തയില്ല, നമ്മുടെ സമ്പത്തിനെ പറ്റി ഒന്നും വലിയ, അവിടുത്തെ എന്തൊക്കെയാണോ നമ്മൾ, നമ്മുടെ വിഭവങ്ങളെ പറ്റി, നമ്മുടെ കാറിനെ പറ്റി, വീടിനെ പറ്റി ഒന്നും ഒരു ചിന്തയില്ല. മനസ്സ് നിറയെ നന്മ മാത്രമേ ഉള്ളൂ. ആരെയും പറ്റി പരദൂഷണം പറയുന്നില്ല, കേൾക്കുന്നില്ല. എത്ര നല്ലതായിരിക്കും ഇന്ന് ആ മറ്റും നമ്മൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അദ്ദേഹം എന്റെ തൊട്ട മുമ്പിൽ തന്നെ ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്റെ ക്ലാസ്സിന് മുമ്പ് ഒരു പറഞ്ഞ കാര്യം കൂടി ഞാൻ ഓർത്തുപോയി. അദ്ദേഹം പറയാണ്, ഇന്ന് രാവിലെ ഡോക്ടർ ഞാൻ തൊട്ടടുത്ത പള്ളിയിലാണ് സുബഹിക്ക് പോയത് ഫജറിന്. അപ്പോൾ അവിടെ കണ്ണട മറന്നു വെച്ചു, അവിടെ വെച്ചു പോയി. കണ്ണട മറന്ന് വീട്ടിലെ റൂമിലെത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് കണ്ണട മറന്നു പോയല്ലോ. കുറെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി അവിടെ പോയി നോക്കിയപ്പോൾ കണ്ണട അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ അത്ഭുതപ്പെട്ടു. അതേപോലെ ഡോക്ടർ, ഈ മക്കാരൊക്കെ നല്ല ആൾക്കാരാണ് യഥാർത്ഥത്തിൽ, അവരെ പറ്റി ഇങ്ങനെ വെറുതെ എല്ലാവരും കുറ്റപ്പെടുത്താറുണ്ട്. സുബ്ഹാനല്ല, നല്ലത് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. പലപ്പോഴും ഞാൻ പല തവണ കേട്ടതാണ്, ഈ മക്കയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു പോവും, ചെരുപ്പ് നഷ്ടപ്പെട്ടു, മറ്റേ നഷ്ടപ്പെട്ടു, അവിടെ കള്ളന്മാരുണ്ട്, അസ്തഗ്ഫിറുള്ള അസ്തഗ്ഫിറുള്ള, തവാഫിന് പോലും നമ്മളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ വലിയ തൗഫീഖ് കൊണ്ട് ഒരുപാട് തവണ ഹജ്ജിന് മുമ്പേ പോയിട്ട് ഇന്നേ ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടില്ല സഹോദരന്മാർ. അതേപോലെ ഒരുപാട് പേര് പറയുന്നതാണ്, മദീനത്ത് എന്തായാലും പനിയും ചുമ കഫക്കെട്ട് വരും, മദീനെ കുറ്റപ്പെടുത്തും, മദീനെ കുറ്റപ്പെടുത്തും. അൽഹംദുലില്ല, ഞാനും ഭാര്യയും മക്കൾ ഒരുപാട് ഒരുപാട് തവണ പോയിട്ടുണ്ട്, ഇന്നേ വരെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരു ചുമയും പനിയും ഒന്നും വന്നിട്ടില്ല. നമ്മളെന്തിനാണ് അള്ളാഹുവെ രണ്ട് ഹറമുകളെ കുറ്റപ്പെടുത്തുന്നത്? ഹറമുകളെ പോലും കുറ്റപ്പെടുത്തും സഹോദരന്മാരെ, ഉംറക്ക് പോയിട്ട് അവിടെ പോയിട്ട് മക്കയിനും മദീനെ പോലും കുറ്റപ്പെടുത്തുന്നത്, പിന്നെ എന്ത് എന്ത് മനസ്സാണ് നമുക്കുള്ളത്? നമുക്ക് വേണമെങ്കിൽ പറഞ്ഞോ എനിക്ക് രോഗം ബാധിച്ചെന്ന് വേണി പറഞ്ഞോട്ടെ, എന്തിനാ മദീനക്ക് മദീനയിൽ പോയിട്ട് ചുമ വന്നെന്ന് പറയുന്നത്? വലിയ അപകടമല്ലേ? ഇതൊക്കെ നമ്മുടെ നാവിൽ വരുന്ന അതൃപ്തിയായ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത വാക്കുകളാ. ഇതാണ് നമ്മുടെ ഹൃദയം ഒരിക്കലും സംസ്കരിക്കപ്പെടുന്നില്ല എത്ര ഉംറ ചെയ്താലും. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ മനസ്സാണ് കാണിക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്തണ്ട, ആരെയും കുറ്റപ്പെടണം. എനിക്ക് കുറ്റപ്പെടുത്താൻ അവകാശം ഒറ്റ വ്യക്തിയുള്ളൂ, അത് എന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. അതാണ് ഈ പ്രവാചകന്മാരുടെ ചരിത്രം നോക്കുക, ഇദാ മരിൽതു, എനിക്ക് രോഗം ബാധിച്ചപ്പോൾ, വഹുവ യഷ്ഫീൻ എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, വലംതു നഫ്സി ഫഗ്ഫിർലി, അല്ലാഹു എനിക്ക്, ഞാൻ എന്റെ നഫ്സിനോട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം, റബ്ബന വലംന അൻഫുസന, നമ്മൾക്ക് കുറ്റപ്പെടുത്താൻ പറ്റുന്ന ആകെ ഒറ്റ അവകാശി നമ്മളെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ നാട്ടുകാരെ, വീട്ടുകാരെ, സാഹചര്യ സമയത്തിനൊന്ന് ദയവ് ചെയ്ത് കുറ്റപ്പെടുത്തല്ലേ? അപ്പൊ അത്രയും നല്ല ഒരു മനസ്സാണ്, ആരെയും കുറ്റപ്പെടുത്താത്ത, ആരെയും പരദൂഷണം ഒന്നും പറയാത്ത. ഒരുപാട് സമയം നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ ഇവിടുന്ന് നാട്ടിന് ചെലവഴിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ചെലവഴിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു കുറ്റപ്പെടുത്തലും കേട്ടിട്ടില്ല. അന്ന് ശനിയാഴ്ച ഉച്ചക്ക് അദ്ദേഹത്തിന് ദോഹറിന് വരാൻ പറ്റില്ല, ചെറിയ പനിയും കഫൊക്കെ ഇട്ടു. അപ്പൊ ഞാൻ പോയിട്ട് സന്ദർശിച്ചു, ഞാൻ മരുന്ന് ആന്റിബയോട്ടിക് കൊടുത്ത് ഞാൻ പറഞ്ഞു പള്ളിയിലേക്ക് ജമാഅത്തിന് പോകണ്ട, റൂമിൽ നിന്ന് നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു. മകനീ ആകുമ്പോൾ അദ്ദേഹത്തിന്റെ മകനിൽ നിന്ന് മകനൊരു ഫോൺ കോൾ വന്നു, ഞാൻ അത് ശ്രദ്ധിച്ചില്ല. തവാഫും മത്താഫിലായിരുന്നു നമസ്കാരം, ഇപ്പൊ ഫോൺ ശ്രദ്ധിച്ചിട്ടില്ല. ഏഷ കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഹാജിമാർ ഒരാള് പറഞ്ഞു, ഡോക്ടറെ അദ്ദേഹം പോയി. ഇന്നാലില്ലാഹി വന്നാലേഹി റാജിയൂൻ, ഇന്നാലില്ലാഹി വന്നാലേഹി റാജിയൂൻ. ഞാൻ ആകെ ഞെട്ടിപ്പോയി സഹോദരൻ, ആകെ തളർന്നു പോയി, ഞെട്ടിപ്പോയി. എന്ത് സംഭവിച്ചു ഒന്നും അറിയില്ല. അള്ളാഹേ അള്ളാഹേ, അപ്പോൾ റൂമിലേക്ക് മടങ്ങി വന്നപ്പോൾ തിരിച്ചറിഞ്ഞ് അദ്ദേഹം റൂമിൽ തന്നെ ആയിരുന്നു. എന്തോ അസ്വസ്ഥത എന്തോ അനുഭവിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ മകൾ തൊട്ടടുത്ത് ഉണ്ട്, ദിക്ര ചൊല്ലി കൊടുത്തു, വെള്ളം കൊടുത്തു, ശാന്തമായിട്ട് റൂമിൽ നിന്നെ കടന്നുറങ്ങി. ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. ഞാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പ്രത്യേകിച്ച് ഒരുപാട് പ്രാർത്ഥിച്ചു. അള്ളാഹുവേ കുടുംബത്തിന് ഒരുപാട് ഈമാനും സബറും കരുത്തും നീ നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുവേ ഭാര്യയും മക്കൾക്കും നാട്ടിലുള്ള മക്കൾക്കും കുടുംബത്തിനൊക്കെ വല്ലാത്ത ഒരു പരീക്ഷണമാണ് കുടുംബത്തിൽ. അതേ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിന് ഓർത്തുപോയപ്പോൾ ഒരുപാട് അസൂയപ്പെട്ടു, ഒരുപാട് സന്തോഷം തോന്നി. നമ്മളൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന വലിയ ഒരു നല്ല ഒരു മരണമാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചത്. നമ്മളൊക്കെ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു, അള്ളാഹു ഭൂമിയിൽ ഇത്രയും കൊല്ലം ജീവിക്കണമെന്നില്ല. നബി ജീവിച്ചിത്രയാണോ 63 വർഷം?
അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ബാധ്യതകളൊക്കെ കഴിഞ്ഞ് അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് ഹലാലായ മാർഗത്തിൽ ഇസ്സത്തോടെ ജീവിക്കുന്ന കണ്ടാൽ എങ്ങനെയെങ്കിലും അള്ളാഹു മസ്ജിദുൻ നബവിയിലെ ജന്നത്തുൽ ബഖിയിലെത്തിയിട്ട് ആരും തന്നെ ഒരു ദിവസം ഒരു സെക്കൻഡ് പോലും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം മെണിയെ പോലും ബുദ്ധിമുട്ടിക്കാതെ നീ എന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടടുത്ത് തന്നെ ജന്നത്തുൽ ബഖിയിലേക്ക് കടത്തണേന്നാണ് അതിയായ പ്രാർത്ഥനയും ആഗ്രഹം. അള്ളാഹു ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാർ, ഒരു ദിവസം പോലും അദ്ദേഹം ഹോസ്പിറ്റൽ കിടന്നിട്ടില്ല, ഐസിയുൽ കിടന്നിട്ടില്ല, മരുന്നുകൾ ഒരു ഒരു മലമൂത്ര വിസർജനം ഭാര്യ മക്കൾക്കൊന്നും കഴുകി കൊടുക്കേണ്ട വന്നിട്ടില്ല. ശാന്തമായിട്ട് ഉംറ കഴിഞ്ഞു, ജുമാ കഴിഞ്ഞു, വേറെ ഒന്നും ചിന്തയില്ല, മനസ്സിൽ നല്ലത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. തൊട്ടടുത്ത് ഭാര്യ മകളുണ്ട്, ദിക്ർ ഷഹാദത്ത് കലിമ ചൊല്ലി, എന്നിട്ട് അദ്ദേഹത്തിന് കബറടക്കണം. അപ്പോ നമ്മളെ ഹലീം ഭായ്, അദ്ദേഹം കെ എം സി സി ഒക്കെ ആയിട്ട് വളരെ ബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹം അത് അവരൊക്കെ സഹായം തേടി. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് 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 അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു. സാധാരണ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്, എംബസിന്ന് പെട്ടെന്ന് കിട്ടി. അതേ അവസരത്തിന് പെട്ടെന്ന് കുളിപ്പിച്ചു. ഇമാമിന്റെ തൊട്ട മുന്നിൽ, ഇമാം ഒരുപാട് മയ്യത്തുണ്ടായിരുന്നു, ഇമാമിന്റെ തൊട്ട മുന്നിൽ ഇദ്ദേഹത്തിന്റെ മയ്യത്തായിരുന്നു. റമദാൻ ഒന്നായിരുന്നു. അള്ളാഹു അലച്ചോക്കു സഹോദരന്മാരെ, അന്ന് ഏഷ്യ നിസ്കാരം, തറാവിയൊക്കെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവിടെ ഉണ്ട്, അവിടെ മയ്യത്ത് നിസ്കരിക്കാൻ ലക്ഷക്കണക്കിന് വിശ്വാസികൾ. എന്നിട്ട് അദ്ദേഹത്തെ സാധാരണ ഉംറ ചെയ്ത ആൾക്കാർക്ക്, ഹാജിമാർക്ക് കുറച്ച് ദൂരെയാണ് യഥാർത്ഥ അവരെ കബറെടുക്കാൻ. ഇദ്ദേഹത്തിന് വലിയ ഭാഗ്യം കൊണ്ട് ജന്നത്തുൽ മുഹല്ലയിൽ എന്ന അവസരം കിട്ടി. ഖദീജ റളിയല്ലാഹു അൻഹ കടന്ന അതേ ഖബർ സ്ഥലത്ത് ജന്നത്തുൽ മുഹല്ല. ചിന്തിക്കണു സഹോദരന്മാര്, ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ മയ്യത്ത് നിസ്കാരം കിട്ടി, അദ്ദേഹത്തിന് ജന്നത്തുൽ മുഹല്ല. ഖിയാമത്ത് നാള് വരുന്ന എല്ലാ സത്യവിശ്വാസികൾ അവിടെ സലാം പറയും, അദ്ദേഹത്തിന് സലാം കിട്ടും. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഖബറടിക്കിയ ഒരു പണ്ഡിതൻ, ഖബറിലേക്ക് ഇറങ്ങിയ പണ്ഡിതൻ പറയാ, നിങ്ങളുടെ ഈ ഉംറയുടെ നിയോഗം, നിങ്ങൾ 75 പേര് ഇങ്ങോട്ടേക്ക് മക്കയിലേക്ക് എത്തണം എന്ന് അള്ളാഹു നേരത്തെ വിധിച്ചതാണ്. അള്ളാഹു ഖൈറുൻ മാക്കിരീൻ, ഏറ്റവും ഭംഗിയായ ഹിക്മത്തോട് അതിമനോഹരമായിട്ട് പ്ലാൻ ചെയ്യുന്ന റബ്ബ് സുബ്ഹാനഹു വതആല നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു വലിയൊരു നല്ലൊരു മനുഷ്യനെ കൊട്ടാരം റോഡായ കോഴിക്കോടിൽ നിന്ന് ജന്നത്തുൽ മുഹല്ലയിലേക്ക് വരെത്തിക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നു. ഇന്നല്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. സഹോദരന്മാരൊന്ന് ചിന്തിക്കുക, മതം പറയുന്നത് വളരെ വളരെ ലളിതമാണ്. 5 നേരം കൃത്യമായിട്ട് പള്ളിയിൽ പോവുക, ദിക്ർ ദുആകളൊക്കെ ചെല്ലുക, കൃത്യനിഷ്ഠയോടെ ചെല്ലുക, ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, ആരെയും പറ്റി പരദൂഷണം പറയാതിരിക്കുക, ആരെയും പറ്റി വേദന ആരെയും വേദനിപ്പിക്കാതിരിക്കുക, ഒരു കളവും ചെയ്യാതിരിക്കുക, സൽക്കരണം എത്രത്തോളം ചെയ്യാൻ പറ്റുന്ന രഹസ്യം പരസ്യമായിട്ടൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക, സാമ്പത്തിക മേഖലകൾ ശുദ്ധിയാക്കി വെക്കുക, മനസ്സെപ്പോഴും നല്ലൊരു മനസ്സ്, തൃപ്തിയുള്ള മനസ്സാവുക. എപ്പോഴും ഏതവസരത്തിലും തൃപ്തിയുള്ള വാക്കുകൾ നാവിലേക്ക് വരാൻ പാടും, ഒരു അതൃപ്തിയും പ്രകടിപ്പിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇൻഷാല്ലാഹ് ഇൻഷാല്ലാഹ് അള്ളാഹു നമ്മളെല്ലാവരുടെ അന്ത്യം മനോഹരമായിട്ട് എഴുതി വെക്കണേ റബ്ബേ. നമ്മളൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതാണ് റബ്ബേ, നമ്മളൊക്കെ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, ഇനി വരാനുള്ള സാധ്യതകൾ, മനുഷ്യ സഹജമായ ചെറിയ ചെറിയ തെറ്റുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് റബ്ബേ, നമ്മളൊക്കെ അന്ത്യം, അവസാനത്തെ ഭാഗം, അവസാനത്തെ നിമിഷം, അവസാനത്തെ ഈമാന്റെ അവസ്ഥ. മരണത്തിന് ഒരിക്കലും 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 ഭയപ്പെടുന്നില്ല റബ്ബേ, പക്ഷെ മരിക്കുന്ന സമയത്തുള്ള ഈമാന്റെ അവസ്ഥ മാത്രമേ ഭയപ്പെടുന്നുള്ളൂ. എനിക്കും എന്റെ കുടുംബത്തിനും കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അള്ളാഹു ഏറ്റവും നല്ല ഈമാന്റെ അവസ്ഥയിൽ, ഏറ്റവും നല്ല സ്ഥലത്ത്, ഏറ്റവും നല്ല കർമ്മം, ഏറ്റവും നല്ല ദിവസം, അല്ലാഹേ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിയിട്ട് മരിക്കാനുള്ള വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹേ. ആമീൻ. അല്ലാഹേ നമ്മുടെ പ്രിയപ്പെട്ട ഹംസക്കൗപ്പക്ക് മഗ്ഫിറത്തും മർഹമത്തും ഇട്ട് കൊടുക്കണേ, അവരുടെ ബർസഖിയായ ജീവിതം മനോഹരമാക്കി കൊടുക്കണേ, വെളിച്ചമുള്ളതാക്കി കൊടുക്കണേ, രാവിലെ വൈകുന്നേരം സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കാണിച്ചു കൊടുക്കണേ അല്ലാഹേ. നമ്മളും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ലാഹേ. അല്ലാഹേ നമ്മുടെ ഖബർ ജീവിതം മനോഹരമാക്കി തീർക്കണേ അല്ലാഹേ. നമ്മളെ ഖബർ ജീവിതം അതിമനോഹരമാക്കി തീർക്കണേ. ദുനിയാവിൽ ഒരു പരീക്ഷണമില്ലാതെ, ഖബറിൽ ഒരു പരീക്ഷണമില്ലാതെ
നാളൊരു വിചാരണ ഇല്ലാതെ അള്ളാഹെ നമ്മളെയും അദ്ദേഹത്തിനെ നമ്മളെ കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.